പാർശ്വഭിത്തി ഇടിഞ്ഞതിനെ തുടർന്ന് അപകടാവസ്ഥയിലായിരിക്കുകയാണ് കോഴിക്കോട് കൂളിമാട് പുൽപ്പറമ്പ് റോഡ്. കനത്ത മഴയെ തുടർന്ന് ഇരുവഞ്ഞിപ്പുഴ കരകവിയുകയും റോഡിന്റെ ഇരുവശത്തും വെള്ളം കയറുകയും ചെയ്തതോടെയാണ് ഭിത്തി ഇടിഞ്ഞത്. കോഴിക്കോട് നിന്നും കൂടുതൽ വിവരങ്ങളുമായി നസീർ ബാബു ചേരുന്നു. കോഴിക്കോട് മാവൂർ കൂളിമാട് മണാശ്ശേരി റോഡിൽ കൂളിമാട് വയൽഭാഗത്തെ നവീകരണ പ്രവൃത്തി നീളുന്നത് ദുരിതമാകുന്നു. കനത്ത മഴയിൽ റോഡിന്റെ പാർശ്വഭിത്തി ഇടിഞ്ഞതിനെ തുടർന്ന് വാഹനങ്ങൾക്ക് സഞ്ചരിക്കാനും ബുദ്ധിമുട്ടാണ്. നവീകരണ പ്രവൃത്തി 4 കോടി രൂപ അനുവദിച്ച് 3.5 വർഷം കഴിഞ്ഞിട്ടും പ്രവൃത്തി തുടങ്ങാൻ ആയിട്ടില്ല. ഒരേ സമയം ഇരുഭാഗത്തു നിന്നും 2 വാഹനങ്ങൾ വന്നാൽ സൈഡ് കൊടുക്കാൻ പോലും സ്ഥലമില്ല. റോഡിന്റെ ഇരുഭാഗത്തും മണ്ണിരുട്ടിയിരുന്നെങ്കിലും മഴ പെയ്തതോടെ ചളി മയമാണ്. അമ്പലപ്പറ്റി മുതൽ പുൽപ്പറമ്പ് വരെ 2019 5.5 കോടി രൂപ മുടക്കി നവീകരിച്ചിരുന്നു. തുടർന്നുള്ള കൂളിപാട് അക്കാദമി മുതൽ അമ്പലപ്പറ്റി വരെയുള്ള ഭാഗമാണ് ശൂന്യാവസ്ഥയിലായത്. 2021 ജനുവരിയിൽ അവതരിപ്പിച്ച ബജറ്റിലാണ് റോഡിന് 4 കോടി രൂപ അനുവദിച്ചത്. റോഡിന്റെ ഇരുഭാഗവും 7.5 മീറ്റർ സ്ഥലമേറ്റെടുത്ത് വീതി കൂട്ടി നവീകരിക്കാനും സ്ഥലം വിട്ടു നൽകിയ ഭൂവുടമകൾക്ക് നഷ്ടപരിഹാരം നൽകാനുമാണ് തുക അനുവദിച്ചത്. റോഡിന്റെ ഇരുവശത്തുമുള്ള വയൽഭാഗത്ത് മണ്ണ് പരിശോധന നടത്തി പരിസ്ഥിതി ആഘാത മണ്ണം പൂർത്തിയാക്കിയതാണ്. ഏറ്റെടുക്കേണ്ട ഭൂമി അളത്ത് തിട്ടപ്പെടുത്തി കല്ലിട്ടെങ്കിലും തുടർ നടപടികൾ നിലക്കുകയായിരുന്നു. പൊതുമരാമത്ത് വകുപ്പിനെതിരെ പ്രതിപക്ഷ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്.